മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ. രത്നമ്മേ, ഞാനൊരു സത്യം പറഞ്ഞാൽ നീ ഞെട്ടരുത്. ആ, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഒരു നിരപരാധിയെ നിങ്ങൾ ബലിയാടാക്കാൻ പോവാണെന്ന് കേൾക്കുമ്പോൾ ഇനിയും അത് മറച്ചു വെക്കാൻ എന്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല. കാണാതെ പോയെന്ന് പറഞ്ഞ 55 പവൻ ഞാനാ എടുത്തു മാറ്റിയത്. വിജയട്ട് എന്തിനാ സ്വർണം എടുത്തത്? നിന്റെ ആങ്ങളയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാ. അതായത്, ഈ ചന്ദ്രേട്ടൻ എന്നോട് കുറച്ച് പൈസ കടം ചോദിച്ചിരുന്നു, ഇരുമ്പുകട വിപുലപ്പെടുത്താൻ വേണ്ടിയാ. നിന്നോട് ചോദിച്ചാ നീ സമ്മതിക്കില്ലെന്നറിയാം. അതുകൊണ്ട് നിന്നോട് പറയാതെ ഞാൻ അതെടുത്ത് പണയം വെച്ച് ചന്ദ്രേട്ടന് പൈസ കൊടുത്തു. ആ പിന്നെ 46,000 രൂപ ലാപ്ടോപ്പും. 46,000 രൂപ ഞാൻ പ്രീതേച്ചിക്ക് കൊടുത്തു. അവരുടെ സ്വർണമെല്ലാം പണയത്തിലായതുകൊണ്ടേ 2 പവന്റെ ഒരു മാല വാങ്ങാൻ വേണ്ടി അവരെന്നോട് കടം ചോദിച്ചതാ. ചോദിക്കുമ്പോ എങ്ങനെയാ കൊടുക്കാതിരിക്കുന്നത്? അത് നിന്റെ അമ്മക്ക് ദാനം കൊടുത്തു. ഗെയിം കളിക്ക, വയസ്സായിട്ട് വെറുതെ വീട്ടിലിരിക്കല്ലേ, ചുമ്മാ കളിച്ചോണ്ടിരിക്കട്ടെ. അപ്പൊ വീട്ടിൽ കള്ളം കയറിയെന്ന് പറഞ്ഞ വെറുതെ ആണോ? അതായത് കള്ളം കയറി എന്നുള്ളത് സത്യം, പക്ഷേ ഞങ്ങളുടെ ഒരു മുട്ടു സൂചി പോലും കാണാതായിട്ടില്ല. ബുദ്ധിമുട്ടിച്ചാലും ക്ഷമിക്കണം. സത്യം പറഞ്ഞാ ഇവള് പൈസയും സ്വർണമൊന്നും തരില്ല, ഭയങ്കര വീട്ടുകളെ ഉണ്ടാക്കും. പിന്നെ ഇതേ ഉണ്ടായിരുന്നുള്ളൊരു മാർഗം. അപ്പൊ നിങ്ങൾക്ക് പരാതിയില്ല? എന്തിനാ പരാതി? ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ പോലീസ് കേസെടുക്കുക അന്വേഷിക്കുക ഒന്നും വേണ്ട. സോറി, ഇതിപ്പോ ഇങ്ങനെ ഒരു വഴിത്തിരിവുണ്ടാവുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. സാറിന് ഇതൊക്കെ വെറും കുട്ടികളിയായിരിക്കും, ഞങ്ങൾക്ക് വേറെ 100,000 നൂലാമാലകളുണ്ട്. അതിനിടയിലാ നിങ്ങളുടെ ഈ സോറി. റിയലി സോറി. ഞാൻ താങ്കളെ പിന്നീട് വന്ന് വേണ്ടതുപോലെ കണ്ടോളാം. ഞങ്ങളുടെ വിലയേറിയ ഡ്യൂട്ടി ടൈം വേസ്റ്റ് ആക്കിയതിന്. ഏയ്, കള്ളം കയറി എന്നുള്ള സത്യം, ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് കള്ളവുക. പക്ഷെ പരാതിയില്ല, കേസുമില്ല, വഴക്കുമില്ല. ഇനി നിങ്ങൾക്ക് പോലീസുകാരെ കൊണ്ട് ആവശ്യം വരും. സാർ, അടയാളമൊന്നും ഒരിടത്തൊന്നും കിട്ടിയില്ല. അടയാളവും തുമ്പും തെളിവൊന്നും വേണ്ടോ? വാടോ. ആ സ്വർണവും പൈസയും ചന്ദ്രനും പ്രീതേച്ചിക്ക് കൊടുക്കുന്നതിന് മുൻപ് എന്നോടൊരു വാക്ക് ചോദിച്ചില്ലല്ലോ വിജേട്ടൻ. അതിന് ആര് കൊടുത്തു? അവർക്ക് വിജേട്ടൻ കൊടുത്തു എന്ന് പറഞ്ഞതോ? നിനക്കറിയാലോ മോഷ്ടിച്ചതാരാണെന്ന്. പിന്നെ പോലീസിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എനിക്കറിയാന്നോ? ആര് പറഞ്ഞു എനിക്കറിയാന്ന്? നീ തന്നെ അല്ലെടി പോലീസിനോട് പറഞ്ഞത് ഗോവിന്ദൻ കുട്ടിയും ജാനിമോളും ആണെന്ന്. നമുക്ക് രണ്ടാൾക്കും കൂടെ ലീവുള്ളൊരു ദിവസം നോക്കി കാളിയാമ്പുഴയ്ക്ക് പോവാം. എന്നിട്ട് ഗോവിന്ദൻ കുട്ടിയോട് പറയാം, ഗോവിന്ദൻ കുട്ടി വെളച്ചിലൊന്നും വേണ്ട, ആ സ്വർണവും പൈസയും മര്യാദയ്ക്ക് ഇങ്ങ് തിരിച്ചു തരാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വന്നിരിക്കണേന്ന്. അപ്പൊ തന്നെ ഗോവിന്ദൻ കുട്ടി ചമ്മി ഓടി വന്നിട്ട് ആ കളവ് മുതലെല്ലാം കൂടി എടുത്ത് നിന്റെ കാൽച്ചുവട്ടിൽ വെച്ച് തൊഴുകയോടെ പറയും, രത്നമ്മ ടീച്ചറെ ഉപദ്രവിക്കല്ലേ, മാപ്പാക്കണം, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ലെന്ന്. എന്നാണ് പോകണ്ടേന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതി. വിജേട്ടാ, ഇത് കളിത്തമാശയല്ലേ? 55 പവനും 46,000 രൂപയും ഒരു ലാപ്ടോപ്പും മോഷണം പോയ കേസാണ്. അത് മൂന്നും ഗോവി. എടേ, ഒരുപാട് സാമർത്ഥ്യം കാണിക്കരുത്. ഇനി നീ പരാതി കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ടേ പുറം വഴി ലാത്തിക്കടിച്ച് നിന്നെ ഇവിടെ മരം ഓടിക്കോ.